ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. ഫൈസർ വാക്സിൻ സ്വീകരിച്ച വനിതാ ഡോക്ടർ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ. പാർശ്വഫലങ്ങളെക്കുറിച്ച് പഠനം നടക്കുന്നതായി മെക്സിക്കൻ അധികൃതർ അറിയിച്ചു. തലച്ചോറിനും നട്ടലിനും അണുബാധ ഉണ്ടാക്കുന്ന എൻസൈഫ ലോമയോ ലൈറ്റിസ് ബാധയാണ് ഡോക്ടർക്കെന്നാണ് പ്രാഥമിക നിഗമനം. വളരെ അപൂർവമായി ബാധിക്കുന്ന പാർശ്വഫലമാണിത്. കോവിഡ് ബാധിച്ച് US ടോക്ക് ഷോ താരം ലാറി കിങ് ആശുപത്രിയിൽ. 87-കാരനായ ലാറി കിങ് ഒരാഴ്ചയിലേറെയായി ചികിത്സയിലാണ്. അമേരിക്കൻ ടെലിവിഷൻ മാധ്യമ രംഗത്തെ ഏറ്റവും ശ്രദ്ധ നേടിയ അവതാരകനാണ് അദ്ദേഹം. രണ്ട് വാക്സിനുകൾക്ക് ഇന്ത്യയിൽ അടിയന്തര ഉപയോഗത്തിന് അനുമതി. ഓക്സ്ഫോർഡ് സർവകലാശാലയും സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് വികസിപ്പിച്ച കോവിഷീൽഡ് വാക്സിനും ICMR സഹകരണത്തോടെ ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവാക്സിനുമാണ് ഡ്രഗ് കൺട്രോളർ ജനറൽ ഉപാധികളോടെ അനുമതി നൽകിയത്. സൈഡസ് കാർഡിലൂടെ സൈക്കോവിഡിയുടെ മൂന്നാംഘട്ട പരീക്ഷണത്തിനുള്ള അനുമതിയും നൽകി. ഉവൈസിയുമായി ധാരണാ നീക്കം ഉപേക്ഷിച്ച് DMK AIMIMുമായുള്ള ധാരണാ നീക്കത്തിൽ നിന്ന് DMK പിന്മാറിയത്. ആനക്കാംപൊയിലിൽ പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി ആന ചരിഞ്ഞു. 14 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനു ശേഷമാണ് ആനയെ രക്ഷപ്പെടുത്തിയത്. കാട്ടിലേക്ക് അയച്ചെങ്കിലും ആന കുഴഞ്ഞു വീണു. തുടർന്ന് വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ ചികിത്സ നൽകിയെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. കോട്ടയത്ത് സ്കൂട്ടറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. അരുവിത്തുറ കൊണ്ടൂർ സ്വദേശി അജിത് ജേക്കപ്പാറയിലാണ് മരിച്ചത്. 7 ജനുവരി വിവാഹം നടക്കാനിരിക്കെയാണ് മരണം. കോട്ടയ്ക്കലിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ തീപിടുത്തം. രാവിലെയാണ് തൈഫ് മാളിലെ 2-3 നിലകളിൽ തീപിടിച്ചത്. പുക ഉയർന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. UDFമായി സഹകരിക്കാൻ PC ജോർജിന്റെ ജനപക്ഷം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനപക്ഷം 5 സീറ്റിൽ മത്സരിക്കും. പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, പാല, ഇരിങ്ങാലക്കുട, പേരാമ്പ്ര സീറ്റുകൾ UDFൽ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. NCP മുന്നണി മാറേണ്ട രാഷ്ട്രീയ സാഹചര്യമില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. താൻ NCP വിടുന്നെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. NCP നേതാക്കൾ മറ്റ് പാർട്ടികളിലേക്ക് പോകുന്നുവെന്ന് ബോധപൂർവം പ്രചരിപ്പിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. AK ശശീന്ദ്രൻ വിഭാഗത്തെ കോൺഗ്രസ് Sലേക്ക് സ്വാഗതം ചെയ്ത് കടന്നപ്പള്ളി രാമചന്ദ്രൻ. AK ശശീന്ദ്രൻ പഴയ സഹപ്രവർത്തകനാണ്. മുഖവരിയില്ലാതെ പാർട്ടിയിലേക്ക് കടന്നുവരാം. AK ശശീന്ദ്രൻ വരുന്നത് കോൺഗ്രസ് Sന് കരുത്താകുമെന്നും കടന്നപ്പള്ളി പറഞ്ഞു.